ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് വെറുതെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ ഒരു യുവതിക്ക് മെസ്സേജ് അയച്ച് എന്ന് പറഞ്ഞ് അവളുടെ ഭർത്താവും കൂട്ടരും എന്നെ കൈകാര്യം ചെയ്തത് ശരിയാണോ? അതുപോട്ടെ, അവരെന്നെ കൊണ്ടുപോയി തൊടുപുഴ പോലീസിൽ ഏൽപ്പിച്ചപ്പോൾ ആ പോലീസെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരുന്നോ? അവർ എൻ്റെ പേരിൽ യുവതിക്ക് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു. അവർ പറയുന്നത് ഞാൻ അയച്ചത് അശ്ലീല മെസ്സേജാണെന്നാണ്. ശ്ലീലവും അശ്ലീലവും വായിക്കുന്നവൻ്റെ മനസ്സിനുള്ള കാര്യമാണ്. എന്താ, ഇവർക്കെല്ലാം മനോരോഗമാണോ? ആകെ ഒരു സമാധാനമുള്ളത് ഞാൻ കൊടുത്ത പരാതിയും അവർ ചാർജ് ചെയ്ത യുവതിയുടെ ഭർത്താവിനെയും കൂട്ടർക്കും എതിരായി കേസെടുത്തു. അതാണ് സന്തോഷം. പോലീസെ, കേരള പോലീസെ, തൊടുപുഴയിലുള്ള ഒരു യുവാവ് ഈ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ പോലീസുകാരാണ്. 1000 ഉദാഹരണങ്ങൾ നിങ്ങൾക്കെതിരെ പറയാനുണ്ട്. എങ്കിലും 1-2 എണ്ണം പറഞ്ഞില്ലെങ്കിൽ അത് മാപ്പില്ലാത്ത കുറ്റമായി മാറും. ആലുവയിൽ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്ത നിയമവിദ്യാർത്ഥിനിയുടെ കാര്യം പറയാതെ പോകാൻ പറ്റില്ല. ആലുവ സർക്കിൾ ഇൻസ്പെക്ടറായ സുധീർ പോലീസിൻ്റെ പണി ചെയ്തിരുന്നുവെങ്കിൽ ഒരുപാട് മോഹങ്ങൾ ഉള്ളിലുണ്ടായിരുന്ന ആ പെൺകുട്ടി ഇന്ന് ജീവനോടെ ഉണ്ടാകുമായിരുന്നു. സുധീറിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നുകൂടി പറയാതിരിക്കാൻ വയ്യ. മേലുദ്യോഗസ്ഥന്മാരെ പറ്റിയാണ്. ഉത്തരാകൊലക്കേസിൽ ശുദ്ധ തോന്നിവാസം കാണിച്ച ഈ ആളെ അന്നേ പറഞ്ഞ് വീട്ടിൽ വിട്ടിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടിയെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. ഇനി തൊടുപുഴ കേസിലേക്ക് ഒന്നുകൂടി പോകാം. പോലീസ് അവരുടെ ജോലി കൃത്യമായി നിർവഹിക്കാൻ മടി കാണിക്കുമ്പോഴാണ് ജനം നേരിട്ട് കളത്തിലിറങ്ങുന്നത്. പോലീസിൽ നിന്ന് നീതി കിട്ടില്ല എന്ന് ജനത്തിന് ബോധ്യമുള്ളതുകൊണ്ടാണ് ജനം നിയമം കയ്യിലെടുക്കുന്നത്. ജനത്തിൻ്റെ നികുതി പണം കൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ് തങ്ങളെന്ന് വിചാരമില്ലാത്ത ഉദ്യോഗസ്ഥനാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. ജനങ്ങളാണ് തങ്ങളുടെ യജമാനന്മാർ എന്ന് തിരിച്ചറിവില്ലാത്ത ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി ശിക്ഷിക്കണം. പ്രത്യേകിച്ച് ആലുവ CI സുധീറിനെ സ്ത്രീപീഡന കേസിൽ മോഫിയയുടെ ഭർത്താവിനൊപ്പം പ്രതിയാക്കണം. മോഫിയയുടെ ഭർത്താവിനെ കൊടുക്കുന്നതിൻ്റെ ഇരട്ടി ശിക്ഷ അയാൾക്ക് നൽകണം. അയാൾ ജനങ്ങളുടെ കാവലാളനാണ്. പ്രതികളിൽ നിന്ന് കൊട്ടക്കണക്കിന് കൈക്കൂലി വാങ്ങി പ്രതികളെ സംരക്ഷിക്കുന്ന ഉദ്യോഗസ്ഥരെ തെരഞ്ഞുപിടിച്ച് ശിക്ഷിക്കണം. 1-2 പേരെ ശിക്ഷിച്ചാൽ ഈ കൂട്ടർ പരസ്യമായി ഈ രീതിയിലുള്ള നിലപാടെടുക്കില്ല. സർക്കാരിനോടൊരു വാക്ക് പറയാതിരിക്കാൻ വയ്യ. ഉമ്മൻചാണ്ടി ആയാലും പിണറായി വിജയനായാലും ചില കാര്യങ്ങളിൽ ഉറച്ച മനസ്സോടെ തീരുമാനമെടുക്കണം. സ്ത്രീധന പീഡന കേസുകളിലും സ്ത്രീപീഡന കേസുകളിലും പ്രതികൾ ആരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിന് നിർദ്ദേശം കൊടുക്കണം. ഒരാൾക്ക് വേണ്ടിയും ഇത്തരം കാര്യങ്ങളിൽ വെള്ളം ചേർക്കരുത്, ശുപാർശ ചെയ്യരുത്. ജനം നിങ്ങളെ ഭരിക്കാൻ ഏൽപ്പിക്കുന്നത് സമാധാനമായി കിടന്നുറങ്ങാൻ വേണ്ടിയാണ്. നിങ്ങൾ നിയമത്തിൽ വെള്ളം ചേർക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ ജീവനാണ് പണയത്തിൽ ആവുന്നത്. നിങ്ങൾ ഞങ്ങളുടെ കറുത്ത മക്കളെ ചുട്ടുകൊന്നില്ലേ എന്ന് കടമനിട്ട ചോദിച്ചതും ഇതുപോലെയുള്ള തോന്നിയാസം കണ്ടിട്ട് തന്നെയാണ്. സ്വയം ഹോമിച്ച ഒരു പെൺകുട്ടി അവളുടെ മരണത്തിന് തൊട്ട് മുൻപ് എഴുതിയ കുറിപ്പിൽ ആലുവ സർക്കിൾ ഇൻസ്പെക്ടറുടെ പങ്ക് എടുത്തു പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവളുടെ ഭർത്താവും കുടുംബവും ചെയ്തതിനേക്കാൾ ക്രൂരമായ കർമ്മം ചെയ്തത്, ക്രൂരമായ തെറ്റ് ചെയ്തത് ആലുവ CI മാത്രമാണ്. പെൺകുട്ടിയുടെ ഡയറിയിലുള്ള കുറിപ്പ് ആ കുട്ടിയുടെ മരണമൊഴിയായി കണക്കാക്കി സർക്കിൾ ഇൻസ്പെക്ടർ സുധീറിനെ കൊലക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കണം. അതാണ് വേണ്ടത്. പ്രതിപക്ഷത്തോടും ഒരു വാക്ക്. ഇത്രയും വിലയേറിയ അവസരങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളത് മുതലെടുക്കാത്തത് കഷ്ടമാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കൂടി നാടാണ് ആലുവ. CI സുധീറിനെ പോലീസ് ആസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റിയിട്ട് കാര്യമില്ല. അവിടെയും അയാൾ പാരിതോഷികം കിട്ടുന്ന എന്ത് പണിയും ചെയ്യും. അതൊഴിവാക്കണമെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷം സർക്കിൾ ഇൻസ്പെക്ടർ സുധീറിൻ്റെ പേരിൽ കൊലക്കുറ്റത്തിന് കൂട്ടുപ്രതിയായി കേസെടുക്കുന്നതുവരെ ഗാന്ധി മാർഗം സമരം തുടരണം. ഉത്തരാ കേസിൽ ഇയാൾക്കെതിരെ കൊലക്കേസിന് കേസെടുത്തിരുന്നുവെങ്കിൽ മോഫിയ ഒരുപക്ഷെ ജീവിച്ചിരുന്നേനെ. ഇനിയെങ്കിലും സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണം. പ്രതിപക്ഷം അവരുടെ ജോലി നന്നായി ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ലൊരു ഭരണം ഇവിടെ നടക്കത്തുള്ളൂ.